സയൻസ് ടുഡേ. നമസ്കാരം. കഴിഞ്ഞ രണ്ടാഴ്ചക്കാലത്തെ ശാസ്ത്ര നിരീക്ഷണങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ, അവയെക്കുറിച്ചുള്ള ചർച്ചകളാണ്. കൈവിരലുകളുടെ അറ്റത്ത് വിയർപ്പ് പൊടിയുന്നു. അതുകൊണ്ടെന്ത്? ബയോഫ്യൂവൽ സെൽസ് ആക്കി മാറ്റാം. നമ്മെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ഒരു പുറത്തുള്ള ഒരു മെഷീനുമായിട്ട് ഘടിപ്പിക്കാൻ സാധിക്കും. നൂതനമായ ചില ആവിഷ്കാരങ്ങൾ സാധ്യമാണ് ഈ വിയർപ്പ് വഴി. അതെങ്ങനെ? വിയർപ്പിൽ സ്വല്പമായി ലാക്റ്റേറ്റ് ഉണ്ട്. ഈ ലാക്റ്റേറ്റിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ ചാർജ് നിർമ്മിച്ചു വരികയാണ്. ആ ഇലക്ട്രിക്കൽ ചാർജ് ഉപയോഗിച്ച് ചില ബയോഫ്യൂവൽ സെൽസ് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്നും, ഇലക്ട്രിക്കൽ ചാർജ് കൊണ്ട് മറ്റു പല കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള മറ്റു പല കാര്യങ്ങൾ അറിയാൻ ഉതകുകയും ചെയ്യും എന്നുള്ളതാണ്. വെറുതെ വിയർപ്പിൽ നിന്നും മാത്രം, വിയർപ്പിലെ ലാക്റ്റേറ്റ് ഓക്സിഡൈസ് ചെയ്യുക, അതിൽ നിന്നും ഉളവാകുന്ന ചാർജ് ഇലക്ട്രിക്കൽ ഇമ്പൾസായി മാറ്റുക, നൂതനമായ കണ്ടുപിടുത്തമാണ്. ത്രീ ഡി പ്രിൻറ്റിംഗ് നമ്മളതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പല അവയവങ്ങളും 3D പ്രിൻറ്റിംഗ് കൊണ്ട്, 3D പ്രിൻറ്റിംഗ് കൊണ്ട് നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഹൃദയം നിർമ്മിച്ചിട്ടുണ്ട്, കിഡ്നി നിർമ്മിച്ചെടുത്തിട്ടുണ്ട്, ലിവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്, തോക്കുകൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്, പല ഉപകരണങ്ങൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് 3D പ്രിൻറ്റിംഗ് കൊണ്ട്. ഇപ്പോൾ ഇതാ ആംസ്റ്റർഡാമിൽ ഒരു പാലം നിർമ്മിച്ചെടുത്തിരിക്കുന്നു. 12 മീറ്റർ നീളത്തിൽ ഉള്ള സ്റ്റീൽ ഗ്രിഡുകൾ വെച്ച് പാലത്തിൻ്റെ ഒരു ഭാഗം റോബോട്ടിക് ആംസ് വഴി നിർമ്മിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ 3D പ്രിൻറ്റിംഗ് റോബോട്ടിക്കുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പാലത്തിൻ്റെ സ്റ്റീൽ കൊണ്ട് തന്നെയാണ്. 12 മീറ്റർ നീളമുള്ള പാലത്തിൻ്റെ ഭാഗം 3D പ്രിൻറ്റിംഗ് കൊണ്ട് ആംസ്റ്റർഡാമിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വളരെ പുരോഗമനം ആർജിച്ചിരിക്കുന്നു. ഗൂഗിളിൻ്റെ സൈക്കോമോർ എന്ന കമ്പ്യൂട്ടർ ക്വാണ്ടം കമ്പ്യൂട്ടറാണിത്. തെറ്റുകൾ സ്വയം തിരുത്താനുള്ള കഴിവ് നേടിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഗൂഗിൾ. തെറ്റുകൾ തിരുത്തിയെടുക്കുക എന്നുള്ളത് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് ഇതുവരെ സാധ്യമായിരുന്നില്ല. മാത്രമല്ല, ക്യൂബിറ്റുകൾ, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ യൂണിറ്റാണ് ക്യൂബിറ്റുകൾ, ക്യൂബിറ്റുകളുടെ എണ്ണം കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ കമ്പ്യൂട്ടർ. സ്വയം തെറ്റുകൾ തിരുത്തുക, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ വൻപൻ കുതിച്ചുചാട്ടമാണെന്നാണ് ഗൂഗിളിൻ്റെ പ്രഖ്യാപനം. പ്രപഞ്ചം വികസിക്കുന്നു, അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടിയിരിക്കുന്നു. അതിൻ്റെ തോത്, അതിൻ്റെ അളവ് അളക്കപ്പെടുന്നത് ഹബിൾ കോൺസ്റ്റൻറ്റ് എന്ന ഒരു അളവ് തോത് വഴിയാണ്. ഹബിൾ കോൺസ്റ്റൻറ്റിൻ്റെ അളവ് തോത് കൂടുതൽ അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, സൂപ്പർനോവയുടെ ഒറിജിൻ, സൂപ്പർനോവയുടെ വികാസം, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവും കിട്ടിയിരിക്കുന്നു. അപ്പോൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം ഏതു തോതിലാണ് വികസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ കൃത്യമായ അറിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ബോർഗ്, ആർക്കിയെ എന്നൊരു ഗ്രൂപ്പുണ്ട്. ഏകദേശം ബാക്ടീരിയയുടെ കുടുംബത്തിൽ പെടുന്നതാണ് ആർക്കിയെ. വളരെ അപൂർവമായ ഒരു ജീവിയാണ്, ഏകകോശ ജീവിയാണ് ആർക്കിയെ. അവയുടെ പ്രധാന DNA അല്ലാതെ, പ്രധാന ജനിതക വസ്തു അല്ലാതെ മറ്റ് DNA കണ്ടുപിടിച്ചിരിക്കുന്നു. ബോർഗ് എന്ന് പേരിട്ടിരിക്കുന്നു അതിന്. ചെറിയ DNA പീസുകളല്ല, വളരെ നീളമുള്ള DNA കഷ്ണങ്ങളാണ് ആർക്കിയയിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. ബോർഗ് എന്ന് പേരിട്ടിരിക്കുന്നു. അതുമാത്രമല്ല, അതിൽ മറ്റ് ജീവികളിൽ നിന്നും സ്വാംശീകരിച്ച DNAയും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. മറ്റ് പല ജീവികളിൽ നിന്നും
സ്വയം സ്വീകരിച്ച ചില സിദ്ധികൾ അപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പരിണാമത്തിൻ്റെ ഒരു ഘട്ടം തെളിയിക്കുന്ന ബോർഗ് ഡി എൻ എയുടെ കണ്ടുപിടുത്തം ഇപ്പോൾ നമ്മോട് പറയുന്നത്. മരങ്ങൾ എപ്പോഴാണ് വളരുന്നത്? കൂടുതലായിട്ട് ഓരോ ദിവസവും. സ്വിറ്റ്സർലൻഡിലെ ചില പഠനങ്ങൾ തെളിയിക്കുന്നത് സൂര്യോദയത്തിന് തൊട്ട് മുൻപ്, കൊച്ചു വെളുപ്പാൻ കാലത്ത്, അതാണ് മരങ്ങൾക്ക് വളരാൻ പറ്റിയ സമയം. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം, വളരാൻ ഇഷ്ടപ്പെട്ട സമയമാണ് സൂര്യോദയത്തിന് തൊട്ട് മുൻപേ. മരങ്ങളുടെ വളർച്ച സാധാരണ നിർണ്ണയിക്കുന്ന ആനുവൽ റിംഗ് കൊണ്ടാണ്. ഓരോ വർഷവും അവ വികാസം പ്രാപിക്കുമ്പോൾ, അവയുടെ വണ്ണം കൂടുമ്പോൾ, അതൊരു പ്രത്യേക ഒരു ലെയർ കോശങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും, അപ്പോൾ മരങ്ങൾ വെട്ടുമ്പോൾ ആനുവൽ റിംഗ് എണ്ണി നോക്കിയാൽ, വാർഷിക വലയങ്ങൾ എന്ന് പറയും, എണ്ണി നോക്കിയാൽ അവയുടെ പ്രായം സ്ഥിരീകരിക്കാനും പറ്റും. ഇപ്പോൾ അങ്ങനെ മരങ്ങൾ വെട്ടാതെ തന്നെ ചില മരങ്ങളുടെ വികാസം അല്ലെങ്കിൽ വളർച്ചാ രീതിയെക്കുറിച്ച് പഠിച്ചപ്പോൾ, ദൈനംദിനം ദിവസം മുഴുവനും പഠിച്ചെടുത്തു സ്വിറ്റ്സർലൻഡിലെ ശാസ്ത്രജ്ഞർ. അപ്പോൾ തെളിഞ്ഞത് ഏറ്റവും കൂടുതൽ മരങ്ങൾ വണ്ണം വയ്ക്കുന്ന, ആ മരത്തിൻ്റെ വ്യാപ്തി കൂടുന്നത് രാവിലെയാണ്. രാവിലെ കുറച്ച് മണിക്കൂറുകളിലാണ് അവ വളരാൻ ഇഷ്ടപ്പെടുന്നത്. മറ്റൊന്നും ഇതിൽ നിന്ന് മറ്റൊരു കണ്ടുപിടുത്തവും ഇതോടൊപ്പം നടന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ, പകൽ പരിപൂർണമായി പ്രവർത്തനനിരതമാകുന്ന ഈ മരങ്ങൾ വൈകുന്നേരമാകുമ്പോൾ, രാത്രിയിൽ നമ്മളെപ്പോലെ വിശ്രമത്തിൽ നിലകൊള്ളുന്നു എന്നുള്ളത്. വിശ്രമിക്കുന്ന സമയമാണ് അവരുടെ പ്രവർത്തന ചര്യകൾ മാറപ്പെടുന്നു എന്നും, അത് സാവധാനമാകുന്നു രാത്രിയിൽ എന്നും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ ഉള്ള ഏർലി മോർണിംഗ് അവേഴ്സിൽ അവ വളരുകയാണ്. അതാണ് അവരുടെ വളർച്ച സമയം. അൽസൈമേഴ്സിന് പുതിയ മരുന്ന്, അത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനകം പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അഡുക്കനോമാബ് എന്ന ആൻറ്റിബോഡി അൽസൈമേഴ്സിന് ഉപയോഗിക്കേണ്ടതാണ്. ബയോജൻ കമ്പനിയുടെ അഡുക്കനോമാബ്. പക്ഷേ അൽസൈമേഴ്സിൻ്റെ ആദ്യകാലങ്ങളിൽ, അത് അൽസൈമേഴ്സ് നമ്മളിൽ തുടങ്ങുന്ന സമയത്താണ് മരുന്ന് ഉപയോഗിക്കുന്നത്. അൽസൈമേഴ്സ് വന്ന് ഒരു പരിധി കഴിഞ്ഞെങ്കിൽ ഈ മരുന്ന് അത്ര ഉപയോഗപ്രദമല്ല. ഈ മരുന്ന് ഉപയോഗിക്കേണ്ടപ്പോൾ അൽസൈമേഴ്സ് ലക്ഷണം കണ്ടു തുടങ്ങുന്നതിന് മുൻപ് തന്നെയാണ്. അതെങ്ങനെ അറിയും? അപ്പോൾ അതിനുവേണ്ടി ചില ടെസ്റ്റുകൾ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. 19 പ്രോട്ടീനുകൾ നമ്മുടെ രക്തത്തിൽ, ഈ 19 പ്രോട്ടീനുകളെ നിരീക്ഷിച്ചാൽ, അവയുടെ അളവ് ക്ലിപ്തപ്പെടുത്തിയാൽ അൽസൈമേഴ്സ് വന്നു തുടങ്ങിയോ എന്ന് അറിയാൻ പറ്റും എന്നാണ് പുതിയ കണ്ടുപിടുത്തം. അപ്പോൾ ഈ 19 പ്രോട്ടീനുകൾ പറഞ്ഞു തരുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് ഈ മരുന്ന് ഉപയോഗിക്കേണ്ടതെന്നും, അങ്ങനെ ഈ മരുന്ന് ഉപയോഗിക്കാവൂ എന്ന നിയമം വളരെ അടുത്ത കാലത്ത് പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുമുണ്ടെന്നാണ് ഈ പുതിയ അറിവ് തെളിയിക്കുന്നത്. അൽസൈമേഴ്സിനുള്ള മരുന്ന് ബയോജൻ നിർമ്മിച്ചത്, പ്രോട്ടീൻ രക്തത്തിലെ പ്രോട്ടീനുകൾ ടെസ്റ്റ് ചെയ്ത കഴിഞ്ഞവർക്ക് മാത്രം കൊടുക്കേണ്ടതാണ് എന്നാണ് ഇതിൻ്റെ സാരം. നമ്മുടെ തലച്ചോറിന് അതിൻ്റേതായ പ്രതിരോധ ശക്തി, അതിനുള്ള സംവിധാനമുണ്ടെന്ന് പുതിയ കണ്ടുപിടുത്തം. തലച്ചോറിന്, നമ്മുടെ തലയോട്ടിക്കുള്ളിൽ, നമ്മുടെ സ്കള്ളിനുള്ളിൽ 3 അടരുകൾ, 3 ലെയറുകളുണ്ട്. മെനിഞ്ചസ് എന്ന് നമ്മൾ വിളിക്കും തലച്ചോറിനെ സംരക്ഷിക്കുന്ന 3 ലെയർ. അവയ്ക്കിടയ്ക്ക് രക്തം പ്രവഹിക്കുന്നുമുണ്ട്. ആ രക്തത്തിൽ ധാരാളം പ്രതിരോധ കോശങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ടി സെൽ, ബി സെൽ, മാക്രോഫാജസ്, മറ്റു കോശങ്ങളും ധാരാളം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അവയ്ക്ക് ആ ലെയറിനുള്ളിലുള്ള രക്തത്തിൽ, അതിൻ്റെ അർത്ഥം തലച്ചോറിന് സ്വന്തമായ പ്രതിരോധ വ്യവസ്ഥ, ധാരാളം കോശങ്ങളെ വെച്ചുകൊണ്ട് തലച്ചോറിന് ചുറ്റിനും, ഈ രക്തം തലച്ചോറിന് ചുറ്റിനും എപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൂടുതൽ പ്രതിരോധ കോശങ്ങളെ സ്ഥാപിച്ച് തലച്ചോർ സ്വന്തമായിട്ട് പ്രതിരോധ ശക്തി പ്രാപിക്കുന്നു എന്നതാണ് ഈ പുതിയ കണ്ടുപിടുത്തം തെളിയിക്കുന്നത്. അപ്പോൾ തലച്ചോറിന് വളരെ പെട്ടെന്ന് എന്തെങ്കിലും ആഘാതം അല്ലെങ്കിൽ എന്തെങ്കിലും അണുബാധ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ഉടൻ അതിനുള്ള പ്രതിവിധി തേടാൻ തലച്ചോറിന് പ്രാപ്തമാകുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. പക്ഷികൾ
നാഗരികരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ചെടുത്ത ഒരു കാര്യം കൊണ്ടല്ല, സാധാരണ അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടാണ് പക്ഷികൾ സാധാരണ പെരുമാറാറുള്ളത്. പക്ഷേ പട്ടണങ്ങളിലെ പക്ഷികൾ ചില പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും അവ സമൂഹത്തിൽ അവരുടെ സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പ്രത്യേക കൊക്കറ്റു എന്ന് പറയുന്ന തത്തകൾ ട്രാഷ് ബിന്നുകൾ തുറക്കാൻ അവർ കണ്ടുപിടിച്ചിരിക്കുന്നു. അവരുടെ കൊക്ക് ഉപയോഗിച്ച് ട്രാഷ് ബിന്നുകൾ തുറന്ന് അതിൽ നിന്നും ആഹാരം തേടാൻ അവർ അതിനുള്ള ഉപാധികൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അവരുടെ പെരുമാറ്റം അത്തരത്തിൽ മാറപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പുതിയ ഒരു അറിവാണ്. അപ്പോൾ നമ്മളുടെ സംസ്കാരം മാറുന്നതനുസരിച്ച് പക്ഷികളുടെ പെരുമാറ്റങ്ങൾ രീതികളും മാറപ്പെടുന്നു. അവർ പുതിയ രീതികൾ കണ്ടുപിടിക്കുന്നു. മലേറിയയ്ക്ക് പുതിയ മരുന്ന്. മലേറിയയുടെ മരുന്നിന് ഒരു പ്രശ്നം പലതവണ ആ മരുന്ന് കഴിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നം റെസിസ്റ്റൻസ്, പ്രതിരോധം, മലേറിയ അണുക്കൾ നിർമ്മിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കുറേ നാൾ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം എന്ന ഈ ഈ ജീവികൾ മരുന്നിനോട് യാതൊരു റിയാക്ഷൻ കാണിക്കാതെ വരികയാണ്. അവർ മരുന്നിനോട് പ്രതികരിക്കുകയില്ല എന്നുള്ള പ്രശ്നമാണ് ഇപ്പോൾ. പക്ഷേ ഈ പുതിയ മരുന്ന് ഒറ്റ ഡോസ് മതി എന്നുള്ളതാണ്. പുതിയ മരുന്നിന് ഒരു ഡോസ് മതി എന്ന് മാത്രമല്ല, റെസിസ്റ്റൻസ് നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസ്മോഡിയം എന്ന മലേറിയ ഉണ്ടാക്കുന്ന അണുക്കൾ പ്രതിരോധം നിർമ്മിച്ചെടുക്കുന്നില്ല. ഒറ്റ ഡോസ് മതി, വളരെ പെട്ടെന്ന് പ്ലാസ്മോഡിയം ജീവികൾ നശിപ്പിക്കപ്പെടുന്നു ഈ പുതിയ മരുന്നുകൊണ്ട്. MM686533 എന്നൊരു വലിയ അക്കമാണ് ഇതിനുള്ള പേര്. അസൈൽ ഗ്വാനഡിൻ എന്നൊരു ന്യൂക്ലിയോടൈഡിൻ്റെ വകഭേദമാണ്. ഇപ്പോൾ ഒരു നമ്പറിൽ ഒരു അക്കത്തിലാണ് ഇതറിയുന്നത്. മരുന്നിന് ഇതുവരെ പേരിട്ടിട്ടില്ല എന്നുള്ളതാണ്. മൂക്കിൽ കൂടെ വലിച്ചു കയറ്റാമെന്നോ അല്ലെങ്കിൽ മൂക്കിൽ ഒരു സ്പ്രേ ചെയ്തോ ഉപയോഗിക്കാവുന്ന വാക്സിൻ ഉടൻ പുറത്തു വരാൻ പോവുകയാണ്. 7 കമ്പനികളാണ് ഇപ്പോൾ ഈ വാക്സിൻ നിർമ്മിച്ചെടുക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പല കമ്പനികളും ഇപ്പോൾ വാക്സിൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്സിൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ്. അവ മൂക്കിലേക്ക് വെറും സ്പ്രേ ചെയ്യുക, കുത്തിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ആ മരുന്ന് ഉടൻ വിപണിയിലെത്തും എന്നാണ് കണക്കുകൂട്ടൽ. എന്താണ് ഇതിൻ്റെ മെച്ചം? വളരെ കുറവ് എണ്ണം COVID-19 വൈറസുകൾ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഈ അസുഖം ബാധിച്ചാലും തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വളരെ കുറവ് എണ്ണം COVID-19 വൈറസുകൾ മാത്രം പുറത്തു വരും എന്നുള്ള കാരണം ഈ വാക്സിൻ നമ്മൾ ശ്വാസകോശത്തിൽ എത്തുന്നതിന് മുൻപ് നമ്മുടെ മൂക്കിനുള്ളിലും ശ്വാസനാളത്തിലും വഴിയാണ് ശ്വാസകോശത്തിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ വെച്ച് തന്നെ നമ്മൾ മൂക്കിനുള്ളിലും ശ്വാസനാളത്തിൽ വെച്ച് തന്നെ അവ ആൻറ്റിബോഡികൾ നിർമ്മിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ മൂക്കിനുള്ളിലും ശ്വാസനാളത്തിലും ഉള്ള വൈറസുകളെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അതും സമയമെടുക്കും, അതും വാക്സിൻ എടുത്ത ഉടനെ അല്ല, പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ. അതുകൊണ്ട് ശ്വാസനാളത്തിൽ കാണുന്ന വൈറസുകളുടെ എണ്ണം അല്ലെങ്കിൽ തോത് കുറയുകയാണ്. അതുകൊണ്ട് ഇവർ ഈ വാക്സിൻ എടുത്തവർ പകർത്തുന്നത് വളരെ ചെറിയ രീതിയിലായിരിക്കും എന്നുള്ളത് സുപ്രധാനമായൊരു കണ്ടുപിടുത്തമാണ്, സുപ്രധാനമായൊരു ആവിഷ്കാരം കൂടിയാണ്. ഇവർ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വളരെ കുറച്ച് എണ്ണം വൈറസുകളെ പുറത്തു വരാൻ സാധ്യതയുള്ളൂ എന്നാണ് ഈ കമ്പനികൾ അവകാശപ്പെടുന്നത്. മാർസ് അല്ലെങ്കിൽ ചൊവ്വയിലെ ഇന്നർ കോർ, ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടിയിരിക്കുന്നു. സീസ്മിക് ചലനങ്ങൾ എന്ന് വെച്ചാൽ ഭൂമിയുടെയോ മറ്റു ഗ്രഹങ്ങളുടെയോ ചെറിയ തോതിലുള്ള പ്രകമ്പനങ്ങളാണ് സീസ്മിക് ചലനങ്ങൾ. അപ്പോൾ ഇപ്പോൾ മാർസിൽ പരിവേഷണം നടത്തുന്ന ഉപകരണങ്ങൾ ഈ സീസ്മിക് ചലനങ്ങൾ കൊണ്ട് അതിൻ്റെ ഇന്നർ കോറിൽ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പകർന്നു തന്നിരിക്കുന്നു. റേഡിയോ ആക്റ്റീവ്, ഹൈലി റേഡിയോ ആക്റ്റീവ് എലമെൻസ് ആണ് ഉള്ളിൽ.
അതീവ ചൂടിലാണ് ഇവർ. അത് വളരെ ചൂടുള്ളതും തീവ്രതരമായ റേഡിയോ ആക്ടിവിറ്റി ഉള്ളതും ആയ എലമെൻറ്റുകൾ ആണ് ചൊവ്വയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന പുതിയ അറിവ് ലഭിച്ചിരിക്കുന്നു. ജിപ്സി മോത്ത്, ജിപ്സി നിശാശലഭം, ജിപ്സി ആൻഡ് ജിപ്സി ഉറുമ്പുകൾ, ഇങ്ങനെ ജിപ്സി എന്ന പേരിൽ ചില ജീവികൾ അറിയപ്പെടുന്നുണ്ട് അവയുടെ സ്വഭാവം കൊണ്ട്. പക്ഷേ ശാസ്ത്രജ്ഞർ പുതിയ നിർദ്ദേശം മുൻപിൽ വച്ചിരിക്കുന്നു. ഇനി മുതൽ ജിപ്സി എന്ന വാക്ക് ഒരു ജീവിയെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കില്ല എന്ന്. എന്തുകൊണ്ടാണത്? കാരണം ജിപ്സി എന്നത് റോമിലെയും ചുറ്റുപാടുകൾ യൂറോപ്പിലെയും ചില പ്രത്യേക എത്നിക് ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതാണ്, മനുഷ്യരുടെ ചില ഗ്രൂപ്പുകളെ സൂചിപ്പിക്കുന്നതാണെന്നും ഒരു ജീവിയെ വിശേഷിപ്പിക്കാൻ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുമാണ് പുതിയ നിലപാട്. അതുകൊണ്ട് ജിപ്സി മോത്ത് പേര് മാറ്റപ്പെടും, ജിപ്സി ഉറുമ്പുകൾ ഇനി അങ്ങനെ അറിയപ്പെടുകയില്ല. പാരാലിസിസ് അല്ലെങ്കിൽ തളർച്ച സംഭവിച്ചവർക്ക്, പ്രത്യേകിച്ചും തലച്ചോറിന് തളർച്ച സംഭവിച്ചവർ, പാരാലിസിസ് സംഭവിച്ചവർക്ക് വർത്തമാനം പറയാൻ സാധ്യമല്ല. അവരുടെ സ്പീച്ച് സെൻറ്റർ, തലച്ചോറിൻ്റെ സ്പീച്ച് സെൻറ്റർ പ്രവർത്തനരഹിതമാകുകയാണ്. അവർക്ക് വർത്തമാനം പറയാൻ സാധിക്കും എന്ന് വെച്ചാൽ അവർക്ക് വാക്കുകൾ ഉച്ചരിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഡീപ്പ് ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അവർക്ക് വാക്കുകൾ തോന്നിയാൽ മതി. വാക്കുകൾ തോന്നിയാൽ അവരുടെ തലച്ചോറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡുകൾ വഴി ഏത് വാക്കാണ് എന്നുള്ളത് കമ്പ്യൂട്ടർ പിടിച്ചെടുക്കുകയും അത് കമ്പ്യൂട്ടർ ആ വാക്ക് ഉച്ചരിക്കുകയും ചെയ്യും. പുതിയ കണ്ടുപിടുത്തമാണ്. ഒരു മിനിറ്റിൽ 18 വാക്കുകൾ വരെ ഇത്തരത്തിൽ ഡിസിഫർ ചെയ്തെടുക്കാം എന്നാണ് പുതിയ അറിവ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡീപ്പ് ലേണിംഗ്, തലച്ചോറിൽ ഘടിപ്പിച്ച ഇലക്ട്രോഡുകൾ, സംസാരശേഷി നഷ്ടപ്പെട്ടവർക്ക് വാക്കുകൾ തോന്നിയാൽ മതി, കമ്പ്യൂട്ടർ ആ വാക്കുകൾ ഉച്ചരിക്കുന്നതാണ്. ഇതൊരു വൻപൻ പുരോഗമനമാണ്. COVID-19 ബാധിക്കുമ്പോൾ പലപ്പോഴും പ്രായമായവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അത് ലോകത്തെമ്പാടും തെളിയിക്കപ്പെട്ടതാണ്. കൂടുതൽ മരിക്കുന്നു പ്രായമായവരാണ്. ഇതിൻ്റെ ഒരു കാരണം, കോശങ്ങളും വാർദ്ധക്യത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ വാർദ്ധക്യത്തിലേക്കെത്തിയ കോശങ്ങൾ, സെനിസെൻറ്റ് സെൽസ് എന്നാണ് അവയെ വിളിക്കുന്നത്, അവ കോവിഡ് വൈറസ് ബാധയാൽ ചില പ്രത്യേക പ്രോട്ടീനുകൾ പുറപ്പെടുവിക്കുന്നു. അവ ഇൻഫ്ലമേഷനും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു നമ്മളുടെ ശരീരത്തിൽ. അപ്പോൾ പ്രായമായവരിൽ COVID-19 ഉള്ള ചികിത്സാ പദ്ധതിയിൽ ഈ സെനിസെൻറ്റ് സെൽസ്, വാർദ്ധക്യം ബാധിച്ച കോശങ്ങളെ പ്രത്യേക രീതിയിൽ കൊല്ലുകയാണെങ്കിൽ പ്രായമായവരിലെ COVID-19 ബാധയുടെ തീവ്രത വളരെ കുറയ്ക്കാം എന്നാണ് പുതിയ അറിവ്. ഈ കോശങ്ങളെ മാത്രം കൊല്ലാനുള്ള ചില മരുന്നുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന കോശങ്ങളെ ഇല്ലാതാക്കുക, അതുവഴി COVID-19 കൊറോണ അസുഖത്തിൻ്റെ തീവ്രത കുറയ്ക്കാനും സാധിക്കും എന്നാണ് അറിവ്. കൂടുതൽ കണ്ടുപിടുത്തങ്ങളുടെ വാർത്തയുമായി ഉടൻ വരാം. സയൻസ് ടുഡേ.